ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് കറ്റാർ വാഴയൊക്കെ ഉണ്ട്, അതുപോലെ ചേമ്പുണ്ട്, അതുപോലെ ചീര, ഇതൊക്കെ കുറേ നാളത്തേക്ക് ഇവിടെ നട്ട് വെച്ചെങ്കിലും പോലും കൊറോണയുടെ ഈ ടൈമൊക്കെ ആയിരുന്നതുകൊണ്ട് അതൊന്നും പരിചരിക്കാനൊന്നും ആർക്കും സാധിച്ചില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും നല്ല രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ആക്കിയത്. ഇപ്പോൾ ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് മാവാണ്, പലതരത്തിലുള്ള മാവ്. അപ്പോൾ ഈ മാംഗോ മെഡോസ് എന്ന് പേര് തരാൻ തന്നെ കാരണം ഈ മാവാണ്. അപ്പോൾ പലതരത്തിലുള്ള പല വെറൈറ്റിയിലുള്ള മാവുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സെറ്റ് ഫുള്ള് അങ്ങനത്തെ മാവുകളാണ് കേട്ടോ. പ്രിയോർ മാങ്ങ, ഇവിടെ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ചാവറയച്ചനുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1968 ചാവറയച്ചൻ കൂനമ്മാവിൽ താമസിക്കുന്ന കാലത്ത് സ്നേഹിതനായ പാറായി തരകൻ അച്ഛന് ഒരു കുട്ട നിറയെ മാമ്പഴം കൊടുത്തു. സ്വാദേറിയ മാമ്പഴം ആശ്രമവാസികൾക്കെല്ലാം അച്ഛൻ വീതിച്ച് നൽകി. കൂട്ടത്തിൽ അതി സ്വാദുള്ള വലിയൊരു മാമ്പഴത്തിൻ്റെ വിത്ത് അച്ഛൻ കൂനമ്മാവിലെ തൻ്റെ ആശ്രമ വളപ്പിൽ കുഴിച്ചിട്ടു. ആ മാവ് വളർന്ന് പൂത്ത് കായ്ച്ചു. സഭയുടെ എല്ലാ ആശ്രമങ്ങളിലേക്കും അദ്ദേഹം ആ മാമ്പഴം കൊടുത്തയച്ചു. അപ്പോൾ CMA സഭയുടെ പ്രിയോർ ജനറൽ ആയിട്ടുള്ള ചാവറയച്ചൻ അച്ഛൻ കൂനമ്മാവിൽ നട്ട മാവിൻ്റെ തടി ഇന്നും മാന്നാനത്ത് അച്ഛൻ്റെ മുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രിയോർ മാങ്ങ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു അതിൻ്റെ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മാമ്പഴ ചൊല്ലുകളുണ്ട് ഇവിടെ. നമ്മൾ പഴഞ്ചൊല്ലുകൾ പലതരത്തിലുള്ള ചൊല്ലുകൾ കേട്ടിട്ടുണ്ടാവും. കേട്ടോ, മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ, ഇരുന്നു കൊണ്ട് മാങ്ങക്കെറിയരുത്, മാവ് പെറ്റ പോലെ, മാഞ്ചില്ലയിൽ പറവ വീട്, മാഞ്ചോട്ടിലൊരു ഉദ്യാനം, മാമ്പഴമുള്ള മാവിലെ അണ്ണാനുള്ളൂ, മക്കളെ നോക്കും പോലെ മാവിനെ നോക്കിയെങ്കിൽ കാറ്റൊന്നും വീഴാത്ത മാങ്ങയുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള മാമ്പഴ ചൊല്ലുകളും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ പഴമയിലേക്ക് തിരികെ വിളിക്കാം ആ കാലത്തെ എന്നൊക്കെ പറഞ്ഞ് മാവിൻ്റെ പ്രത്യേകതകളും മാവിൻ്റെ കാര്യങ്ങളുമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു കവിതയൊക്കെയാണ് എഴുതിയേക്കുന്നത്, മാമ്പഴ കവിത. ഇനി നമുക്കിതിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാം. ഇവിടെ വെജ് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, ഓപ്പണിംഗ് ആണോ എന്നറിയത്തില്ല. ഇവിടെ ചോളമുണ്ട്, അരിച്ചോളം, എവിടെയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കൊട്ടയിൽ നമ്മൾ യാത്ര ചെയ്യുന്നു പറഞ്ഞില്ലേ വെള്ളത്തിലൂടെ, അതിൻ്റെ ഇപ്പുറ ഭാഗമാണ് ഈ കാണുന്നത് നമ്മൾ. ഈ റോഡിൻ്റെ പേരെന്ന് പറയുന്നത് നോർമൻ ബോർലങ് റോഡ് എന്നാണ്, ഡോക്ടർ നോർമൻ ബോർലങ് റോഡ്. ഇവിടെ കണ്ട ഒരു കർഷകനെ കണ്ടില്ലേ, കലപ്പയേന്തിയ കർഷകൻ, അതിൻ്റെ ഒരു നമ്മളുടെ പഴയ ആ ഓർമ്മകളെയാണ് ഇതിലൂടെ പുതുക്കുന്നത് ഇവർ. ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കാണുന്നത് ഒരു തോട്ടമാണ്, ഏതൻ തോട്ടം എന്ന് പറയും, ഇവിടുത്തെ ഏതൻ തോട്ടമാണിത്. പലതരത്തിലുള്ള വൃക്ഷലതാദികൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഭാഗത്തേക്ക് കണ്ടോ ഇലാങ് ഇലാങ് എന്ന് പറഞ്ഞൊരു വൃക്ഷം, അതുപോലെ തന്നെ പലതരത്തിലുള്ള വൃക്ഷം. ആ ഏദൻ തോട്ടത്തിൻ്റെ ആ ഒരു ആദാമും ഹവയും താമസിച്ചിരുന്ന ആ ഏദൻ തോട്ടത്തിൻ്റെ ആ ഒരു മോഡൽ, ആ ഒരു എന്താ പറയണ്ടേ, ഒരു ആ ഒരു മോഡലിലാണ് ഫുള്ള് പലതരത്തിലുള്ള വൃക്ഷങ്ങളെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒറ്റ രീതിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ വേറൊരു സവിശേഷമായിട്ടുള്ള കാര്യമുണ്ട്, ഇവിടെ വാട്ടർ ATM ഉണ്ട്. വാട്ടർ ATM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, 5 രൂപ അല്ലെങ്കിൽ 10 രൂപ നാണയം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള വെള്ളം നമുക്കിവിടെ കിട്ടും. 1 ലിറ്റർ ആണെങ്കിൽ 5 രൂപയും, 2 ലിറ്റർ ആണെങ്കിൽ 10 രൂപയും, നമ്മൾ തന്നെ കുപ്പി കരുതണം കയ്യിൽ. എവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഷാപ്പിലെ കറികൾ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓപ്പണിംഗ് ഒന്നുമല്ല, ഇത് കള്ളി ഷാപ്പിൻ്റെ ഒരു മോഡലാണെന്നുള്ളൂ.
അല്ലാതെ കള്ളോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കറികളും കാര്യങ്ങളും ഓരോ കാര്യങ്ങളുമാണ്. കപ്പ വേവിച്ചത്, അതുപോലെ തന്നെ കുടമ്പിളി ഇട്ട മീൻകറി, അതുപോലെ തന്നെ ചേമ്പ് പുഴുങ്ങിയത്, കാച്ചിൽ, ചേന, മുളകിടിച്ചത്, താറാവ് കറി, അതായത് സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തെ ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മളവിടെ ഫാമുണ്ട്, വെറ്ററിനറി ഫാമെന്ന് നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ റോഡിൻ്റെ പേരാണ് വർഗീസ് കുര്യൻ റോഡ്, ഡോക്ടർ വർഗീസ് കുര്യൻ റോഡാണിത്. ഇവിടെ കോഴിയാണ്, കോഴിയും താറാവും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ കാടക്കോഴിയുണ്ട്, ഇതാണ് കാടക്കോഴി. ഇത്തിരി നാടൻ കോഴികളാണ്, ഇതൊക്കെ പൂവൻകോഴിയും പിടക്കോഴിയും ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഇത് നാടൻ കോഴികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നാടൻ കോഴി എഴുതിയിട്ടുണ്ട്. ഇത് കരിങ്കോഴിയാണ്, ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് കരിങ്കോഴി. പിന്നെ ഉള്ളത് ടർക്കി കോഴിയുണ്ട്, ഇത് ടർക്കീനെ കണ്ടോ. പിന്നെ വാത്ത ഉണ്ടോ അപ്പുറ. പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും വാത്തേനെ. പിന്നെ ഉള്ളത് താറാവ്. താറാവ് നമ്മൾ മിക്കവരും വളർത്തുന്നതാണ് താറാവിനെ. ഇതെല്ലാം നാടൻ കോഴികളാണ്. ഇപ്പുറത്തോട്ട് പോയാലും അവിടെ ആ ഭാഗത്തായിട്ടും കോഴികളുണ്ട്, പലതരത്തിലുള്ള കോഴികൾ